അവനൊക്കെ വലിയ ഗ്യാങ്സ്റ്ററാണോ? ഗ്യാങ്ങുമായി വരുന്നവനാണ് ഗ്യാങ്സ്റ്റർ. അവൻ ഒറ്റയ്ക്കാണ് വന്നത്. മോൺസ്റ്റർ. ആരാണ് ആ വ്യക്തി? ബാബു നമ്പൂതിരി. അയാൾ ഹീറോ ആയിരുന്നു അതോ വില്ലൻ ആയിരുന്നു? ബാബു നമ്പൂതിരി നമ്മുടെ വകയിലൊരു അനിയനാണ്. ഇയാള് ഹിന്ദിക്കാരനാണല്ലോ, പിന്നെ എങ്ങനെ നിങ്ങളുടെ അനിയനാവാ? അതെ ഹിന്ദിക്കാരനാണ്, നമ്മുടെ കൊൽക്കത്തയിലുള്ള മേമയുടെ ഇളയ മകനാണ്. അപ്പൊ ഞാനിങ്ങനെ നോർത്ത് ഇന്ത്യയിൽ ഒരുപാട് പൂജയ്ക്ക് പോകാറുണ്ട്. അപ്പൊ ഭാഷാസഹായത്തിനായിട്ട് നിർത്തിയിരിക്കുക. മാത്രല്ല പുള്ളി പൂജാ കർമ്മങ്ങളൊക്കെ ബഹുഗേമന. നോർത്ത് ഇന്ത്യയിലൊക്കെ പൂജയ്ക്ക് പോകാറുണ്ടോ? എവിടെയൊക്കെ പോയിട്ടുണ്ട്? കുളു, മണാലി, ആഗ്ര. നോർത്ത് ഇന്ത്യയിലെ പുണ്യസ്ഥലങ്ങളായ കേദാർനാഥ്, ഹരിദ്വാർ, രാമേശ്വരം, അളകാപുരി, മിഥിലാപുരി, അമൃതാപുരി, പണിയുണ്ടല്ലോ, പവർഫുൾ പീപ്പിൾ കംസ് ഫ്രം പവർഫുൾ പ്ലേസസ്. ബംഗാളി അല്ല, ബീഹാറി. ബാബു ഇതുവരെ കഴിഞ്ഞില്ലേ, രാവിലെ തുടങ്ങിയാണല്ലോ. ചേട്ടാ ബാഹർ ഫുൾ സാഫ് കർദിയാ, ദേക്കോ ബാഹർ ഫുൾ ക്ലീൻ, ഫുൾ ക്ലീൻ. ഇനി അന്തർ ഫുൾ പാനി ഡാൽക്കർ, സീറ്റ്, സ്റ്റിയറിംഗ്, വണ്ടിയുടെ ഉള്ളിൽ വെള്ളം കോരി ഒഴിച്ചിട്ട് സീറ്റ് ദേക്കോ ഫുൾ ആൾക്ക്. ചേട്ടാ എന്റെ ആത്മാർത്ഥതയുടെ നിറ കുടമേ. ആത്മാർത്ഥത, നീ വണ്ടിക്കകത്ത് വെള്ളം കോരിച്ചാൽ മത്തക്കണയും കുത്തിപ്പൊട്ടിക്കും. ഇതാണ് ആദ്യത്തെ അധ്യായം. കഥ മുറിവേറ്റ സിംഹത്തിന്റെ ശ്വാസം ഗർജനത്തേക്കാൾ ഭയങ്കരമായിരുന്നു. ഒരടിപിടി ഉണ്ടായാൽ ആരാദ്യം തല്ലിയെന്ന് ആരും ശ്രദ്ധിക്കില്ല. അടി കൊണ്ട് ആരാണ് അവിടെ ആദ്യം വീണതെന്ന് എല്ലാവരും ശ്രദ്ധിക്കൂ. ആരെ കൊല്ലാൻ വേണ്ടിയാണോ എന്നെ വിളിപ്പിച്ചത്, അവനെ കൊല്ലാതെ ഞാൻ തിരിച്ചു പോവില്ല. ആ സ്ഥലം ഏതാണെങ്കിലും എവിടെയാണെങ്കിലും അവിടെ പോയി ഞാൻ കൊല്ലും. क्या चाहिए रे तेरे को? अरे तुमको क्या चाहिए मोलाली? आलू मसाला, आलू टिक्का, पनीर मसाला, पालक पनीर, पनीर कोला ഒന്നും. നെഞ്ചിലെ ചൂടിൽ അടിമുടി ഭയന്ന് വിറച്ചു. ആകാശത്തിലെ ഉൽക്കകളായി ഭൂമിയിൽ പതിച്ചു. അവന്റെ പാദങ്ങളുടെ വലുപ്പം ചെറുതായിരുന്നെങ്കിലും പാദമുദ്രകളുടെ വലുപ്പം വളരെ വലുതായിരുന്നു. ഇല്ല, എന്റെ യോഗ്യത എന്തെന്ന് എന്നെ സ്നേഹിച്ചവർക്കൊഴികെ വേറെ ആർക്കും മനസ്സിലാകില്ല. യുദ്ധത്തിനിടയിലേക്ക് മറ്റൊരാൾ കൂടി കടന്നു വന്നു. ഏതെങ്കിലും പത്ത് പേരെ തല്ലി ഡോണായവനല്ല ഞാൻ. അമരേന്ദ്ര ബാബു, ഞാൻ തല്ലിയ പത്ത് പേരും ഡോണുകളാണ്.